ഹലോ ഗായ്സ്, പൊളിക്കാര് പൊളിച്ചെടുക്കാനായിട്ട് നമ്മള് ഫ്രാങ്കിലായിട്ടാണ് വന്നത്. ഗായ്സ്, ഇന്ന് സിറ്റിയിലാണ് ഈ ഫുള്ള് മഴയാണ് കേട്ടോ, ഭയങ്കര ലാൻഡ് സ്ലൈഡും അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായി നമ്മുടെ സിറ്റിയിൽ. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ കേരളത്തിലും ഭയങ്കര മഴയാണ്. അപ്പൊ സേഫ് ആയിട്ട് ഇരിക്കുക ഗായ്സ്, അപ്പൊ ചാടി ചാടി മാക്സിമം നിൽക്കാം. ഗായ്സ്, അപ്പൊ നമ്മുടെ അവിടെ ഇപ്പൊ ചിഞ്ചാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മുടെ പിഞ്ചാനാണെങ്കിൽ അവന്റെ അച്ഛനും അമ്മയോടൊപ്പം കുറച്ച് ദിവസം ഇരിക്കണം എന്ന് പറഞ്ഞ് പോയിരിക്കാൻ. ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞിട്ട് അവൻ വരുള്ളൂ, മേബി വരികയാണെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരുള്ളൂ. കാരണം ഇവിടെ ഫ്ലുഡും പിന്നെ ഇപ്പോഴും ചെറുതായിട്ട് മറ്റേ വൈറസിന്റെ പ്രോബ്ലം ഒക്കെ ഉണ്ട്, സൂംബീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര ലാൻഡ് സ്ലൈഡൊക്കെയാണ്. നമ്മുടെ മൈക്കിൾ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് എങ്ങോട്ടെങ്കിലും ഒക്കെ പോകണം, ഇവിടെ നിന്ന് മാറി നിൽക്കണം, എപ്പോൾ വേണമെങ്കിലും ഇവിടെ ഉരുളൊക്കെ പൊട്ടാം. അങ്ങനെ ഇതാണ്, ഉരുളൊക്കെ പൊട്ടിയാൽ നിങ്ങൾക്ക് അറിയാലോ, അതായത് ഈ വീട് തന്നെ അങ്ങ് പോകും, അറിയാം ഈ അടുത്തുള്ള പാലം പൊട്ടിയുള്ളൊക്കെ അവസ്ഥ അറിയാലോ. അപ്പോൾ സോ നമ്മൾ അതിൻ്റെ ഒരു ടെൻഷനിലാണ്. നമുക്ക് എന്തായാലും ഷിൻചാനെ വിളിക്കാം. ഷിൻചാൻ എന്തായാലും ഇവിടെ ഉറങ്ങുകയാണ്, പേടിച്ചിട്ടൊക്കെ നല്ല ഉള്ള പേടിയായിരുന്നു ഇടിമിന്നലൊക്കെ കേട്ടിട്ട്. എടാ ഷിൻചാനെ, ഷിൻചാനെ എന്താണ് പ്രാങ്കിളിപ്പോ, എന്താണ് കാര്യം, എനിക്കാണെങ്കിൽ പേടിയായിട്ട് ഫുള്ളും മഴയൊക്കെയാണ് പ്രാങ്കിളി പറയുന്നത്. നോക്കി എന്തായാലും എങ്ങോട്ടെങ്കിലും ഒന്ന് പോകണം. ഇതിപ്പോ നമ്മുടെ ഷിൻചാൻ പറയുന്നത് ഫുള്ളും മഴയൊക്കെയാണ്, നമുക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് കറങ്ങാൻ പോയിക്കാലോ. ഇവൻ ഇന്ന് മണ്ടത്തിലാണ് പറയുന്നത്, നമുക്ക് എന്തായാലും എങ്ങോട്ടും ഇറങ്ങാൻ പറ്റില്ല. നല്ല മഴയും കാര്യങ്ങളും നിങ്ങൾ പുറത്ത് കണ്ടില്ലേ, എടാ എങ്ങനെ പോടാ ഷിൻചാൻ, നീ ഒരു ബോധത്തോടെ സംസാരിക്കും. അതുകൊണ്ടല്ലേ പ്രാങ്കിളി ഭായ്, ഇത്രയും കാലം നമുക്ക് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റില്ലല്ലോ, മഴ അതൊക്കെ ആയതുകൊണ്ട്. പിന്നെ പോരാത്തതിന് പിഞ്ചാനും ഇല്ല, പിഞ്ചാനൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ബോറടി, കളിക്കാനൊന്നും ആരുമില്ലല്ലോ. ഇപ്പൊ എങ്ങോട്ട് പോകും, എനിക്കത് മനസ്സിലാവും. കാരണം ഇവിടെ ഫുള്ള് നിനക്ക് അറിയാമല്ലോ സോംബി, ഇപ്പോഴും സോംബി വൈറസ് ഒക്കെ ഉണ്ട്, കുറച്ച് കുറഞ്ഞുകൊണ്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അത് പോരാത്തതിന് നല്ല മഴ, ലാൻഡ് സൈഡൊക്കെ ഉണ്ടായി, നീ കേട്ടില്ലേ നമ്മുടെ വയനാടൊക്കെ കുറേ പേര് മരിച്ചുപോയി, മനസ്സിലായില്ലേ. അതാണ് ഞാൻ പറയുന്നത്, അതല്ലേ എനിക്ക് നിന്നെപ്പോ പുറത്തു കൊണ്ടുപോകാൻ ഇഷ്ടമില്ലാണ്ടാണോ. നമുക്ക് എന്തായാലും എന്തെങ്കിലും ഒക്കെ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഫ്രാങ്ക്ലിൻ ഭായ് ഒരു കാര്യം, നമ്മുടെ മൈക്കിളിനെ വിളിച്ച് ചോദിച്ചിട്ട് ലെസ്റ്ററിന്റെ വീട്ടിലോട്ട് പോകാൻ വല്ല വഴി ഉണ്ടോ എന്ന് ആലോചിച്ചു. കാരണം ലെസ്റ്ററിനാവുമ്പോ ഇതുപോലെ വല്ല പരിപാടിയൊക്കെ അറിയാം. കാരണം ലെസ്റ്ററിന്റെ അന്നത്തെ ഒരു സയന്റിസ്റ്റ് ഇല്ലേ, അയാൾ വല്ല മരുന്ന് ഉണ്ടാക്കിയിട്ടുണ്ടോ ഈ സോംബീസ് പോകാനും. അതുപോലെ തന്നെ ഈ മഴ എന്തായാലും കുറയല്ലോ, ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ. ഇപ്പൊ സോംബീസിന്റെ കാര്യം അതിവം പറഞ്ഞ ശരിയാണ് കേട്ടോ. നമ്മള് മൈക്കിളിന്റെ അടുത്ത് വിളിച്ചു ചോദിച്ചാൽ ലെസ്റ്റർ ഇപ്പൊ എവിടെയുള്ളതെന്ന് അറിയാം. അപ്പൊ നമുക്ക് ലെസ്റ്ററിന്റെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും വഴി ഉണ്ടോന്ന് ആലോചിക്കാം. എടാ പിഞ്ചാനെ, നീ മണ്ടനൊന്നും അല്ലാട്ടോ, നീ ബുദ്ധിമാൻ തന്നെ കേട്ടോ. എന്തായാലും നമുക്ക് പോവാം പിഞ്ചാനെ. നമ്മളിപ്പോ എന്തായാലും ഈ ലെസ്റ്ററിന്റെ അടുത്ത് വല്ല മരുന്നുണ്ടോന്ന് അന്വേഷിക്കാൻ വേണ്ടിട്ട് മൈക്കിളിന്റെ അടുത്ത് പോകണം കേട്ടോ, മൈക്കിളുടെ വീട്ടിലോട്ട് പോകണം ഗൈസ്. അപ്പൊ നമ്മള് റോഡ് ടു 10K ആണ് ഗൈസ്. ഇനിയും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ബെല്ലൈക്കൻ കൂടി അടിച്ചു വെക്കുക കേട്ടോ. അപ്പൊ നമ്മളിരുന്ന വീഡിയോസ് മാക്സിമം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്, അല്ലാതെ വേറെ ഒന്നുകൊണ്ടല്ല. മാക്സിമം ഒന്ന് ചാടി ചാടി നമ്മളൊപ്പം നിൽക്കുക. അതായത് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയിൽ കമന്റ് ഇടുന്നവരൊക്കെ പേര് നമ്മൾ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതുവരെ ഒരു കമന്റും അങ്ങനെ കണ്ടില്ല, നിങ്ങൾ മാക്സിമം കമന്റ് ഇടാൻ നോക്കുക. ഓക്കെ, അപ്പൊ നമ്മളെന്തായാലും ലെസ്റ്ററിനെ അന്വേഷിച്ച് മൈക്കിളിന്റെ അടുത്തോട്ട് പോവുകയാണ്. എന്തായാലും സിറ്റിയിലൊന്നും ആരുമില്ല എനിക്ക് തോന്നുന്നു, മറ്റേ വൈറസിന് ശേഷം ആരും പുറത്തൊന്നും ഇറങ്ങാറില്ല തോന്നുന്നു. അതാണ് ഇപ്പൊ സിറ്റിയിൽ ട്രാഫിക് ഒന്നും ഇല്ലാത്ത, മഴയാണെങ്കിൽ കൂടുതൽ ഒന്നാമത്. ഗൈസ്, അങ്ങനെ നമ്മൾ ലെസ്റ്ററിന് തന്നെ അവസാനം മൈക്കിളിന്റെ വീട്ടിലെത്തിണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഇവിടെ നന്ദി വയ്ക്കാം. മൈക്കിൾ ഇവിടെ ഉണ്ടാവും, പുറത്ത് പോയിട്ടുണ്ടോന്നൊന്നും അറിയില്ല. എടാ മൈക്കിളെ, എടാ മൈക്കിളെ, മൈക്കിളെ ഒന്നും ആരാണ്ടപ്പോ അത് വീടിന് വെളിയിൽ വന്നിരിക്കുന്നത്. മൈക്കിള് വേറെ ആരും അല്ല, ഞാനാണ്, നിന്റെ കൂട്ടുകാരൻ പ്രാങ്കിളിനാണ്. ഞാൻ തുറക്കുവാണ്. എടാ മൈക്കിളെ, നിനക്ക് അറിയാലോ നമ്മുടെ സിറ്റിയിലെ ഭയങ്കര സ്ഥിതി മോശമാണ്, ആരും പുറത്തേക്കൊന്നും ഇറങ്ങുന്നില്ല. ലാൻഡ് സൈഡ്, ഫ്ലഡ് അങ്ങനത്തെ കാര്യങ്ങൾ, പോരാത്തതിന് ആ മറ്റേ സോംബി വൈറസും എല്ലാം കൂടി പറ്റില്ല. അതിന് എന്തെങ്കിലും ഒക്കെ ഒരു പ്രതിവിധി ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നിന്റെ അടുത്ത് വന്നത്, അല്ലാതെ വേറെ ഒന്നും അല്ല. അത് ശരി, അങ്ങനെയാണെങ്കിൽ എന്റെ ഒരു വഴിയുണ്ടാ, നീ നമ്മുടെ ലെസ്റ്ററിന്റെ വീട്ടിലോട്ട് ഒന്ന് പോകും. ഞാൻ എന്തായാലും നിനക്ക് ലൊക്കേഷൻ അയച്ചതാണ്. ലെസ്റ്റർ ഇപ്പൊ പഴയ ഒന്നും അല്ല, മാറി താമസിക്കുകയാണ്. അപ്പൊ നീ ലെസ്റ്ററിന്റെ അടുത്തോട്ട് ഒന്ന് പോയിട്ട് ചോദിക്ക്, ലെസ്റ്റർ എന്തെങ്കിലൊക്കെ വഴി പറഞ്ഞുതരാതിരിക്കത്തില്ല. അതുപോലെ എനിക്ക് കിട്ടാനുള്ള കമ്മീഷൻ തന്നേക്കണം കേട്ടോ. നീ ഇപ്പോഴും പറയുന്നതാണ് കമ്മീഷനൊക്കെ തരാന്ന്, പക്ഷെ തന്നിട്ടില്ല ഇതുവരെ. അതെന്ത് ചോദ്യമാണ് മൈക്കിളെ, ഞാൻ എനിക്ക് എന്തെങ്കിലും കിട്ടിയത് നിനക്ക് തരാതിരുന്നിട്ടുണ്ടോ? ശരി, അപ്പൊ ഞാൻ എന്തായാലും പോയി ലെസ്റ്ററിനെ കണ്ടിട്ട് കാര്യങ്ങൾ അന്വേഷിക്കാം. ഓക്കെ, ചോദിച്ചാലും പോവാം. അതായത് അപ്പൊ നമ്മള് മൈക്കിള് പറഞ്ഞ ലൊക്കേഷൻ പ്രകാരം ഞങ്ങള് ലെസ്റ്റർ ഇരിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കാര്യം ഇവിടെയാണ് നമ്മുടെ ലെസ്റ്റർ ഉള്ളത്. എന്തായാലും നമുക്ക് പോയി എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോന്ന് അന്വേഷിക്കാം. ലെസ്റ്റർ ഇവിടെ ഉണ്ടാവും തന്നെയാണ് എന്റെ പ്രതീക്ഷ. അതായത് ഈ വീഡിയോക്ക് ഞാനൊരു 500 ലൈക്കാണ് പ്രതീക്ഷിക്കുന്നത്. കാര്യം നിങ്ങൾ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വീഡിയോ നമ്മൾ ഇതിനേക്കാൾ അടിപൊളി ഒരു കിട്ടിലം വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. കാര്യം ഓക്കെ, ഇതിപ്പോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ലെസ്റ്റർ ഇവിടെ നിൽക്കുന്നുണ്ട്. ലെസ്റ്ററെ എനിക്കൊരു അല്പമാണ് നിന്റെ. വേറൊന്നുമല്ല ലെസ്റ്ററെ, നമ്മുടെ സിറ്റിയിൽ കണ്ടല്ലോ സൂംബീസ് ഇറങ്ങിപ്പോന്നാണെങ്കിൽ നല്ല മഴ, മഴ എന്തായാലും നമുക്ക് തടയാൻ പറ്റില്ല. എന്തായാലും ഈ സൂംബീസിനെ തടയാൻ എന്തായാലും നിന്റെ ഒരു ഐഡിയ കാണുമല്ലോ. നിന്റെ എന്തോ സയന്റിസ്റ്റ് ഒക്കെ ഇല്ലേ, ആ പുള്ളിനെ ഒന്ന് പരിചയപ്പെടുത്തുന്ന, പിന്നെ നമ്മുടെ നാടിനൊരു ഹെൽപ്പായില്ലടാ അത്. അത് ഞാൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നു, നീ വന്നാ നമ്മുടെ സയന്റിസ്റ്റ് ഉണ്ട്, അവനിപ്പോ ഇമൽ ലാബിൽ തന്നെയാണ്. അവനാരും അങ്ങനെ പുറത്തിറങ്ങിയിട്ടില്ല. കാരണം എന്താ പറഞ്ഞ, അവൻ ഈ മരുന്ന് ഇറങ്ങിയിട്ടാണല്ലോ, അവൻ ഏതോ ഒരു മരുന്ന് എന്തിനും ഉണ്ടാക്കിയിട്ടാണല്ലോ ഈ സൂംബീസ് ആയത്, പട്ടി കടിച്ചിട്ടോ എന്തൊക്കെയാണല്ലോ ഈ സൂംബീസ് വന്നത്. സോ അതുകൊണ്ട് അവനിപ്പോ പുറത്തിറങ്ങാറില്ല. ഞാൻ എന്തായാലും അവനെ നിനക്കൊന്ന് കോണ്ടാക്ട് ചെയ്ത് തരാം. നീ പോയിട്ട് അവന്റെ അടുത്ത്
ആ മരുന്ന് വാങ്ങിയിട്ട് അതെല്ലാവരേക്കും അങ്ങ് കൊടുത്താൽ മതി. അപ്പൊ പിന്നെ സോംബീസ് ഒന്നും വരൂലല്ലോ. ഏത് ലെസ്റ്റർ എന്നാ പിന്നെ അങ്ങനെ വട്ടെ കഴിച്ച. അപ്പൊ ലെസ്റ്റർ പറഞ്ഞ പോലെ തന്നെ നമ്മളിവിടെ നിറയെ നേരെ നമ്മൾ നമ്മുടെ ലെസ്റ്ററിന്റെ ഫ്രണ്ട് സയന്റിസ്റ്റിനെ കാണാൻ പോവാണ്. നമ്മളപ്പം ശിൻചാനുണ്ട്. ശിൻചാൻ ഭയങ്കര സ്ലോ ആണ്, പണ്ട് കാര്യമില്ല, അവൻ കൊച്ചുകുട്ടിയല്ലേ. നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാം. എന്തായാലും നമ്മുടെ ലെസ്റ്റർ പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും ഇത് മാറാതിരിക്കില്ല. മഴ ഇപ്പോഴും പറഞ്ഞിട്ടില്ല കേട്ടോ വയസ്സ്. എനിക്ക് തോന്നുന്നത് സുനാമിക്ക് സാധ്യതയുണ്ട് തോന്നുന്നു. അങ്ങനെയൊന്നും വരൂലേ. ഈ സിറ്റിയിലൊക്കെ എപ്പോൾ സുനാമി വരാൻ. ഈ സിറ്റിയൊക്കെ ഹൈ ക്ലാസ് ഉള്ളത്. ഇനി അഥവാ സുനാമി വന്നാൽ കൂടി ഇവിടുത്തെ ഗവൺമെന്റ് അതൊക്കെ പെട്ടെന്ന് മാറ്റിത്തരും. അതായത് അവസാനം നമ്മുടെ ലെസ്റ്റർ പറഞ്ഞ സയന്റിസ്റ്റ് ഇവിടെ ഉണ്ടാവുന്നതാണ് പറയുന്നത്. ഈ വീട്ടിലാണ് ലെസ്റ്റർ പറഞ്ഞ സയന്റിസ്റ്റ് ഉള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിൽ കയറി പോയി ചോദിക്കാം. ഇവിടെ എന്തായാലും ഇപ്പം അതാ പുള്ളി ഇവിടെ തന്നെ പുറത്തൊക്കെ ഇട്ടിട്ട് മാസ്ക് ഒക്കെ ഇട്ടിട്ട് എനിക്ക് തോന്നുന്നു നിപ്പയൊക്കെ ആയതുകൊണ്ടാണ് തോന്നുന്നു കേട്ടോ. ഹായ് ബ്രോ, ഹായ്, ഹലോ. എന്താണ് പുള്ളേ, നമ്മളെന്നെയാണല്ലോ ലെസ്റ്റർ പറഞ്ഞ സയന്റിസ്റ്റ്. പറഞ്ഞു, നീ എന്തോ പറഞ്ഞെന്ന് എന്റെ അടുത്ത് പറയാൻ പറഞ്ഞല്ലോ ലെസ്റ്റർ. എന്റെ പേര് ജെയിംസ് സ്മിത്ത് എന്നാണ്. എന്താണ് എടാ, ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ നിനക്ക് എന്റെയിലുള്ള ഒരു മരുന്ന് തരാം. അതപ്പോ നീ എല്ലാവരെയും കൊണ്ട് സപ്ലൈ ചെയ്താൽ നമുക്ക് ഇവിടുത്തെ ഈ സോംബീസ് എന്നുള്ള പരിപാടി അങ്ങ് നിർത്താം. എന്തായാലും എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാതിരിക്കാണ്ടാവും. ഉണ്ണിയെ എനിക്ക് പുറത്തിറങ്ങാനേ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ മരുന്ന് ഉണ്ടാക്കിയിട്ടാണ് ഇവിടെ ഫുള്ള് സോംബി ഉണ്ടായത്. അത് ആർക്കും അങ്ങനെ അറിയില്ല. പുറത്ത് കയറിയല്ലോ എന്നെ തപ്പി പോലീസൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ നീ എന്തായാലും ഇത് ഞാൻ തന്നാണ് പറയണ്ട. നീ എന്തായാലും പോയിട്ട് ഞാൻ തരുന്ന ഈ മരുന്ന് എന്തായാലും ഈ നാട്ടുകാർക്ക് കൂടി ചിലപ്പോ രക്ഷപ്പെട്ടാലും. അതായത് നമ്മുടെ സയന്റിസ്റ്റ് പറയുന്നത് എന്താന്ന് വെച്ചാല് നമ്മൾ ഈ മരുന്ന് കൊടുത്തതിനെ ഇവിടുത്തെ ആൾക്കാരൊക്കെ രക്ഷപ്പെട്ടെന്നാണ് പറയുന്നത്. സയന്റിസ്റ്റ് നമുക്ക് ഈ മരുന്ന് തന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഈ മരുന്ന് കൊടുത്തിട്ട് ഇവിടുന്ന് വേഗം പോവാൻ കേട്ടാ. അപ്പോഴേക്കും ജിച്ചാനെ വേഗം ഒന്ന് വണ്ടി കയറുക. മഴ കൂടുന്നടാ. ഞാനാണെങ്കിൽ കുടയും എടുത്തില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഇനി ഇവന് പനി വരും. ഇവന് പനിയായിട്ട് വീണ്ടും ഹോസ്പിറ്റലിൽ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്തായാലും ഇല്ല സർവ സയന്റിസ്റ്റ് വന്ന മരുന്ന് നമുക്ക് എല്ലാവരെയും കൊണ്ട് കൊടുക്കണം. നാട്ടുകാരാരും വെളിക്ക് ഇറങ്ങുന്നില്ല. കാരണം അറിയാലോ സോംബീസ് ഉള്ളത് കൊണ്ട് ആരും പുറത്തേക്ക് ഇറങ്ങില്ല. കാരണം സോംബീസ് ഒരു രാത്രി ടൈം ആവുന്ന ടൈമിലാണ് ഇത് കുറച്ച് കൂടുതൽ ഇറങ്ങുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് ആരും വെളിയിക്കൊന്നും അങ്ങനെ ഇറങ്ങിയിട്ടില്ല. നമ്മൾ ഇറങ്ങാറില്ല. ചിഞ്ചാനും വന്നാണെങ്കിൽ ബോറടിക്കുന്നുണ്ട്. എമർജൻസി ഹോസ്പിറ്റലുകളൊന്നും ഒഴിവില്ല കേട്ടോ. ഹോസ്പിറ്റലൊക്കെ ഫുള്ള് തിരക്കാണ്. എല്ലാവരും അടച്ചിട്ടിരിക്കുകയാണ്. കണ്ടില്ലേ ഒരു ശാന്തത റോട്ടില്. മഴയാണെങ്കിൽ നിൽക്കുന്നുമില്ല. അതായത് അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മരുന്നൊക്കെയായിട്ട് വരുന്ന വിളിക്കുന്ന വീണ്ടും സോംബീസ് ഇറങ്ങിയിട്ട് കേട്ടോ. അതാ പറ്റിയവർക്കൊക്കെ വീണ്ടും വന്നിട്ടുണ്ട്. ഫുള്ള് ആൾക്കാർ സോംബീസ് ഫുള്ള് വെളിയില്. സോംബീസ് ആണ്. നമുക്കപ്പോ വീട്ടിലൊന്നും കയറാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. നമുക്ക് ഈ മരുന്നാണെങ്കിൽ എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കണം. അതിനാണെങ്കിൽ എന്തായാലും നമ്മുടെ വീട്ടിൽ കയറിയിട്ട് ഒരു സാധനം എടുത്തിട്ട് വേണം പോവാൻ. പക്ഷെ നമുക്ക് വീട്ടിന്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല. പുറത്തിറങ്ങി നായയോ സോംബീസോ നമ്മളെ കടിക്കും. അതാണ് ഇപ്പൊ നമ്മുടെ പ്രശ്നം. നമുക്കിപ്പൊ എന്ത് ചെയ്യാന്ന് ആലോചിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്തായാലും വീട്ടിക്ക് എന്തായാലും ഇറങ്ങാൻ പറ്റൂല. ലോസ് സാന്തോസ് സിറ്റിയിൽ സുനാമിക്ക് സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷണം റിപ്പോർട്ട്. അതുകൊണ്ട് ലോസ് സാന്തോസ് സിറ്റിയിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കലക്ടർ അവധി. കൂടാതെ സിറ്റിയിൽ സോംബി അറ്റാക്കിന് സാധ്യത എന്ന് ഡോക്ടർ ജെയിംസ് സ്മിത്ത് അറിയിച്ചു. എടാ ഷിൻചാൻ, നീ ന്യൂസിൽ പറഞ്ഞത് കേട്ടാ നമ്മുടെ സിറ്റിയിൽ സുനാമി ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന്. അപ്പൊ നമ്മൾ എന്ത് ഈ മരുന്നൊക്കെ കൊടുക്കണ്ടേ? അത് തന്നെയാണ് ഫ്രാങ്ക്ലിൻ. ഞാനും ആലോചിക്കുന്നത് ഈ മരുന്നൊക്കെ നമുക്ക് കൊടുത്തു തീർക്കണ്ടേ? ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? എനിക്ക് പേടിയാവുന്നു ഫ്രാങ്ക്ലിൻ. എനിക്ക് പേടിയാവുന്നു. ഷിൻചാനാണെങ്കിൽ കൂടെ ഇല്ല, അവനാണെങ്കിൽ സേഫ് ആയി, അവനാണെങ്കിൽ നാട്ടിലോട്ട് പോയില്ലേ. ഞാനിപ്പോ എന്താ ചെയ്യാ? എടാ നീ കടന്ന് ഈ പെടക്കാതിരിക്കും. നമുക്ക് എന്തെങ്കിലും ഒക്കെ വഴി ഉണ്ടാക്കാം. ഞാൻ ആദ്യം ഒന്നും മൈക്കിളിനെ ഒന്ന് വിളിച്ച് ചോദിക്കട്ടെ എന്താ പ്രശ്നമെന്ന്. എനിക്കാണെങ്കിൽ പേടിയായിട്ട് ഞാൻ ഇവനെയും കൊണ്ട് എന്ത് ചെയ്യും? ഓ എന്തായാലും റിങ് ചെയ്യുന്നുണ്ട്. ഞാൻ നീ പേടിക്കണ്ട. മൈക്കിള് വിളിച്ച് പറയുന്നു മൈക്കിള് ന്യൂസ് കണ്ടു സുനാമിക്ക് ചാൻസ് ഉണ്ട്. നീ എന്തായാലും ഒരു ബോട്ട് എടുത്തിട്ട് നമ്മുടെ അങ്ങോട്ട് വാ. ബോട്ടൊക്കെ നമുക്ക് സെറ്റാക്കാം. എന്തായാലും നീ നമ്മുടെ അടുത്തോട്ട് വാ. നമുക്ക് ബോട്ട് എടുത്തിട്ട് ഇവിടെ എങ്ങോട്ടെങ്കിലും ഒക്കെ പോവാന്നാണ് അവൻ പറയുന്നത്. നമുക്കാണെങ്കിൽ പുറത്താണെങ്കിൽ സൂമ്പീസും ഉണ്ട്. നമ്മൾ ഒരു വിധമാണ് അകത്ത് കയറി പുറത്തിറങ്ങി നമ്മളെ സൂമ്പി അടിക്കുക. എന്തായാലും നമ്മള് പെട്ടൊരവസ്ഥയുണ്ടോ? ചെകുത്താനും കടലിലും അടുക്കിപ്പെട്ടൊരവസ്ഥയാണ് കേട്ടോ. ഞാൻ ജനിച്ചിപ്പോ എന്ത് ചെയ്യും? പറഞ്ഞ തല പകഞ്ഞിരിക്കും. അപ്പൊ അതുപോലെ നമ്മുടെ മൈക്കിള് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിറ്റിയിൽ ഫുള്ള് സുനാമി ആയി, എന്റെ വീടിന്റെ അതുവരെ വെള്ളം കയറി. അപ്പൊ നീ എന്തായാലും എത്രയും പെട്ടെന്ന് ഒന്ന് അങ്ങോട്ടൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഫുള്ള് സൂമ്പീസും ആണ് കഴിഞ്ഞ്. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഹോസ്പിറ്റലിൽ കൊടുക്കാൻ പോവാൻ പറഞ്ഞാൽ പോലും നമുക്ക് ഈ മരുന്നായിട്ട് ഹോസ്പിറ്റലിൽ കൊടുക്കാനും പറ്റൂല. കാരണം ഇനിയിപ്പോ വെള്ളമൊക്കെ ഇറങ്ങിയാലേ നമുക്കിത് ഹോസ്പിറ്റലിൽ കൊടുക്കാൻ പറ്റില്ല. കഴിഞ്ഞ ഫുള്ള് സൂമ്പീസും അതുപോലെ തന്നെ സുനാമി നമ്മുടെ സിറ്റിയിൽ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനിയിപ്പോ എന്ത് ചെയ്യാന്നൊന്നും അറിയില്ല കഴിച്ചിട്ട് പിന്നെ. അത് ഇവിടെ ഏതായാലും വെള്ളമൊന്നുമില്ല. ഇതോടെ ബാക്കിൽ തീയേറ്റർ പറ്റിയ ഓട ഓട രക്ഷപ്പെടാൻ പറ്റിയാ മതിയായിരുന്നു. അത് ബാക്കിൽ വരുന്നുണ്ട് എന്റെ പൊന്നെ. ഇവിടെയും സുനാമിയാ. ഏയ് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഡേയ് സുനാമി ഇതുവരെ എത്തി. എടാ നമുക്ക് ഏതെങ്കിലും പണ്ടൊക്കെ ഇറങ്ങണ ചിറ്റാനെ എനിക്ക് പേടിയായിട്ട് വേണാ. ഡേയ് മാറി നിക്കണേ അങ്ങോട്ട്. എന്റെ പൊന്നു കാഴ്ച എനിക്ക് വയ്യ. സുനാമിയും അതുപോലെ തന്നെ സോംബീസും എന്റെ പൊന്നെ ചാടിയൊക്കെ വരുന്നു മനത്തുനിന്ന്. ഡേയ് മാറിക്കണ അങ്ങോട്ട്. അയസ് ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഇവിടെ സോംബീസ് ഒരു ഭാഗത്ത് സുനാമി. അയ്യ സുനാമി ഇല്ലാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകണമല്ലോ. ഇപ്പോ മാറിക്ക് മാറിക്ക് എന്റെ പൊന്നി. നമ്മള് പോകുന്ന സ്ഥലത്ത് എല്ലാ അമ്മമാരുണ്ട് കേട്ടാ. ഡേയ്
കണ്ടാ നിങ്ങള് എന്റെ പൊന്നി ഗായ്സ്, എന്റെ പൊന്നി ഒന്നും പറയാൻ പറ്റില്ല ഗായ്സ്. ഇവിടം വരെ വെള്ളം എത്തി. നമ്മളിപ്പം നമുക്ക് സാൻഡി വിട്ടാലോ, സാൻഡിൽ ചിലപ്പോൾ വെള്ളമൊന്നും ഉണ്ടാവില്ല, അതുവരെ വെള്ളം എത്തുമ്പോഴേക്കും നമുക്ക് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം. എമ്മ മൈക്കിളൊക്കെ എവിടെ പോയിട്ടുണ്ടാവും, എനിക്ക് ഒരു പിടിയും ഇല്ല, മാറി നിൽക്കേണ്ടി കളവി, സിറ്റി ഫുള്ളും സുനാമി. ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടണം കൈ. റോട്ടിൽ ഇറങ്ങാൻ സോംബീസ് നമ്മളെ കൊല്ലും ഉറപ്പ്. അമ്മരെ കയ്യിൽ ഒന്നാമതും വടിവാളൊക്കെ ആയിട്ടാണ് വരുന്നത്, കാരണം അടിച്ചൊന്നുമല്ല കൊല്ലുന്ന. മൈക്കിള് പറഞ്ഞു ശരിയാണ് കേട്ടോ, മൈക്കിളിലെ വീടിന്റെ അടി വരെയാണ് സുനാമി അടിച്ച് വെള്ളം വന്നിട്ട്, കടല ഫുള്ള് ഇരച്ച് അടി വരെ വന്നിട്ട് എന്തോ ഭാഗത്ത് ഇങ്ങോട്ട് കയറിയിട്ടില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ അവിടേക്ക് എന്തായാലും അപ്പൊ വെള്ളം കയറുക, ഇവിടുന്ന് എന്തായാലും കയറണമല്ലോ. വയസ് ഇത് കണ്ടോ ഫുള്ള് സോംബീസും, എനിക്കാണെങ്കിൽ പേടിയായിട്ട് പോയി. ചിൻചാനെ നീ എന്തെങ്കിലും ഒന്ന് പറയാനാണ് ഇത്. നമ്മളങ്ങനെ സോംബീസൊക്കെ വന്നിരുന്നു, മാറി ഇക്കടെ അങ്ങോട്ട്. മൈക്കിളെ 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 ജാഥ വരുന്നു മൈക്കിളെ. അതായത് നമ്മൾ ഞാനും ഷിൻചാനും മൈക്കിളൊക്കെ കൂടി എന്തായാലും നമ്മുടെ ഹെലികോപ്റ്ററിൽ കയറിയിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പോകണം കേട്ടോ. ഇവിടെ ഫുള്ള് സുനാമി കയറിയിട്ട് കണ്ടോ, ഈ ബിൽഡിങ്ങിന് വെള്ളം കയറത്തോണ്ട് നമ്മളിവിടെ ഹെലികോപ്റ്റർ കിട്ടി. ഗൈസ് നമ്മളെന്തായാലും പറന്ന് പോകണം ഗൈസ്, ഇവിടെ ഫുള്ള് സുനാമി കയറി, വെള്ളം കയറി, ഫുള്ളാകെ അലങ്കോല, എല്ലാവരും വീട് വെള്ളത്തിൽ മുങ്ങി കേട്ടോ. അതൊന്നും പറയാനില്ല, എനിക്ക് എന്ത് പറയാനാണ്. എൻ്റെ പൊന്നു ഫുള്ള് കടലെടുത്തു കേട്ടോ, സിറ്റി ഫുള്ള് കടലെടുത്തു, ഇപ്പൊ ഫുള്ള് നീല കളറായി സിറ്റി. അങ്ങനെ ഫുള്ള് മുങ്ങിയിട്ടുണ്ട്, അത് നോക്കി എന്റെ പൊന്നു. സ്റ്റേഡിയൊക്കെ മുങ്ങി, സ്റ്റേഡിയത്തിലൊക്കെ വെള്ളം കയറിയത് കണ്ട കാര്യം, സ്റ്റേഡിയത്തിൽ ഫുള്ള് മുങ്ങിയിട്ടുണ്ട് കാര്യം. എന്റെ പൊന്നു ഒന്നും പറയാനില്ല, സ്റ്റേഡിയം ഫുള്ള് മുങ്ങി. സ്റ്റേഡിയത്തിലൊക്കെ ഇടയിടയ്ക്ക് നമ്മൾ ഫുട്ബോൾ കളിക്കാൻ പോകുന്നതാണ്, സ്റ്റേഡിയത്തിൽ ഈ ഭാഗം മുങ്ങി. ഫ്രിഡ്ജിൽ എന്തോ വെള്ളം കയറിയിട്ടില്ല, ഉറപ്പായ വയസ്സ് നോക്കിയ കഴിഞ്ഞാൽ ഫുള്ള് വെള്ളം മുങ്ങിയിട്ട് ബ്ലഡ്. ഈ പാലമൊക്കെ മുങ്ങി കേട്ടാ, ഈ പാലമൊക്കെ വെള്ളം എടുത്തു കടല മുങ്ങി. എന്തായാലും കടല് കയറിയ സ്ഥിതിക്ക് ഇനിയിപ്പോ കടല ഇറങ്ങാൻ കുറച്ച് ടൈം എടുക്കും. ഞാനെ വല്ലതും കാണണ്ടാ നീ. ഞാനും ഫാമിലിയിലാണെങ്കിലും മൈക്കിളെന്നും കൂടി ഒരു ബിൽഡിങ്ങിന്റെ മണ്ടയാണ്. ഇവിടേക്ക് എന്തായാലും വെള്ളം കയറില്ല, ബാക്കി എല്ലാവരും വെള്ളം മുങ്ങിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഹെലികോപ്റ്റർ ആക്കി പാർക്ക് ചെയ്ത് ഇവിടെ അങ്ങ് ഇറങ്ങി. എനിക്കൊന്ന് കാണാൻ വയ്യ, നമ്മുടെ പിൻചാനൊക്കെ സേഫ് ആയിരുന്നു എന്ന് തോന്നുന്നു. എനിക്ക് അറിയില്ല, എനിക്ക് അറിയില്ല, എനിക്ക് പേരായിട്ട് വയ്യ. ഗായ്സ് അപ്പൊ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിച്ചു, ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. മാക്സിമം സബ്സ്ക്രൈബ് കൂടി ചെയ്ത് ആ ബെല്ലൊക്കെ കൂടി ഒന്ന് അടിച്ചു പൊട്ടിയ കഴിഞ്ഞ, അപ്പോൾ ബെല്ലൊക്കെ കൂടി അടിച്ചു പൊട്ടി കഴിഞ്ഞാൽ നിങ്ങൾ ഞാനിടുന്ന വീഡിയോ ഞങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ. അതുകൊണ്ട് പറഞ്ഞാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഞാനും ഷിൻചാനും എല്ലാവരും കൂടി എന്തായാലും ഈ ബിൽഡിങ്ങിന്റെ മണ്ടേ കയറിയിട്ടുണ്ട്, താഴത്ത് ഫുള്ള് വെള്ളമാണ് സുനാമി കയറിയിട്ട്. അപ്പൊ അടുത്തൊരു കിഡിലം വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ, സൈനിങ് ഔട്ട്.